കുറ്റസമ്മതം നടത്തി കഴിഞ്ഞു കാണും അംബികാദേവി. ഇവൻ ജീവിച്ചാൽ അവർക്ക് ജയിലിലേക്ക് പോകേണ്ടി വരില്ല. ഞാനാണ് എല്ലാത്തിനും പിന്നിലെന്ന് എല്ലാവരും അറിയും. ഇവൻ ജീവിക്കരുത്. ഇവനെ കൊല്ലണം. ചേച്ചി, ഞാൻ ചെയ്ത ഈ കൊലപാതകത്തിന് നീ മാത്രമാണ് സാക്ഷി. നീ ഇത് പോലീസിൽ പറഞ്ഞാ നിനക്കൊന്നും നേടാനില്ല. നിന്റെ ജീവൻ നിനക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. ഇങ്ങനൊരു കാര്യം നീ കണ്ടിട്ടില്ല. ഇത് നീ ആരോടും പറയുകയില്ല. നിനക്ക് എത്ര പണം വേണം അത് ഞാൻ തരും. എന്തു പറയുന്നു നീ? പറ, എത്ര പണം വേണം? എത്ര പണം വേണമെങ്കിലും ഈ രാജേശ്വരി നിനക്ക് തരും. മറിച്ചൊരു തീരുമാനമാണ് നീ എടുക്കുന്നതെങ്കിൽ കൊന്നു കളയും നിന്നെ ഞാൻ. ഇല്ല, ഞാൻ ആരോടും പറയില്ല. എനിക്ക് പണം മതി. കൊല നടത്തിയെന്ന് അംബികാദേവി സമ്മതിച്ചതുകൊണ്ട് രാജേശ്വരിക്ക് കാര്യങ്ങൾ എളുപ്പമായി. രാജേശ്വരി അയാളെ കൊന്നു. കുറ്റം അംബികാദേവിയുടെ തലയിലുമായി. തുടർന്ന് അംബികാദേവിയുടെ ഭർത്താവ് വേണുഗോപാലൻ നായരെ കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു ഈ രാജേശ്വരി ദേവി.
मेट ची अंबिकादेवी कामुकन राजेश्वरी എന്തമ്പിയെ കുറിച്ച് തന്നെയാണോ നീ പറയുന്നത്? അതെ, അവര് രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചിരുന്നു. അവര് ശരിക്കും പ്രണയത്തിലായിരുന്നു. അവര് അവസരം കിട്ടുമ്പോഴൊക്കെ പരസ്പരം കണ്ടിരുന്നു. സത്യമാണ് രാജശ്രീ നീ പറയുന്നത്. സത്യം. എന്റെ ചേച്ചിയെ കുറിച്ച് ഞാനൊരു ഇല്ലാ കഥ പറയൂ. അവരുടെ ഈ ബന്ധത്തെ കുറിച്ച് എനിക്കും അറിയാമായിരുന്നു. പലതവണ ചേച്ചിയെ ഞാൻ വിലക്കിയതാണ്. ചേച്ചി അതൊന്നും ചെവിക്കൊണ്ടില്ല. പക്ഷേ ഇന്ന് ചേച്ചിയെ കാണാൻ അയാൾ വീട്ടിൽ വന്നത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. വേണുവേട്ടൻ അറിയും എന്ന ഭയം കൊണ്ടായിരുന്നു അത്. പെട്ടെന്ന് തിരിച്ചു പോവാൻ ചേച്ചി അയാളോട് പറഞ്ഞു. പക്ഷെ അയാൾ അതനുസരിച്ചില്ല. എന്നത്തെയും പോലെ ചേച്ചി അയാളുടെ കൂടെ വേണം എന്ന് അയാൾ ശടിച്ചു. വഴങ്ങുവാൻ നിർബന്ധിച്ചു. ചേച്ചി അനുസരിക്കാതിരുന്നപ്പോ അയാളുടെ മട്ടു മാറി. അവർ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് വേണുവേട്ടനോട് പറയുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തി. കൂടാതെ ചേച്ചിയെ കീഴ്പ്പെടുത്താനും അയാൾ ശ്രമിച്ചു. ഒക്കെ വേണുവേട്ടനെ അയാള് അറിയിക്കുമെന്നുള്ള ഭയത്തിൽ ചേച്ചി അയാളെ കൊലപ്പെടുത്തി. ഒക്കെ ചേച്ചി എന്നോട് പറഞ്ഞു. അതിനുശേഷമാണ് പോലീസിൽ കീഴടങ്ങാൻ പോയത്. വേണുവേട്ടനോട് സത്യങ്ങളൊന്നും പറയരുതെന്ന് ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പാവം വേണുവേട്ടനെ എന്റെ ചേച്ചി ചതിക്കായിരുന്നു. അതിനുള്ള ശിക്ഷയായിരിക്കും ദൈവം ഇപ്പോ ചേച്ചിക്ക് കൊടുത്തത്. അവിടെ നിന്ന് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. എന്നെ അവൾ ചതിച്ചു. പോലീസ് കീഴടങ്ങുമ്പോ വേറെ കഥയാവും ചേച്ചി പറയ. ജീവിതം തന്നെ കള്ളത്തരങ്ങളിൽ നിറഞ്ഞതാവുമ്പോ ഒരു കള്ളക്കഥ മെനിയെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. വേണുവേട്ടൻ ചേച്ചി വിശ്വസിക്കരുത്. ചേച്ചിയോട് എനിക്ക് സ്നേഹമുണ്ട്. പക്ഷെ ഇപ്പൊ സംഭവിച്ചതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. ഇതവര് സ്വയം വരുത്തി വെച്ചതാ. കുഞ്ഞിനെങ്കിലും ഓർക്കണമായിരുന്നു ചേച്ചി.
നടക്ക്. വേണുട്ട, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇയാൾ എന്നെ കൊല്ലുമായിരുന്നു. വേണുട്ട, തൊട്ടു പോരുത്. മാറി നിൽക്ക്. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. കൊലപാതകം നടത്തിയത് രാജേശ്വരി ദേവി തന്നെയാണ്. മഹേന്ദ്രൻ പറഞ്ഞത് സത്യം തന്നെയാണ്. എന്തുകൊണ്ട്, എന്തുകൊണ്ട് എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടും ഞാൻ ശിക്ഷിക്കപ്പെട്ടു, രാജേശ്വരി രക്ഷപ്പെട്ടു? ഒരാളെ കൊന്നു, കൊല നടത്തിയാൽ കുറ്റസമ്മതവും നടത്തി. പിന്നീട് ആ കേസ് എന്തിനന്വേഷിക്കണം? കൊല നടത്തിയ അംബികാദേവിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് കഴിഞ്ഞു. ഒക്കെ അവിടെ അവസാനിപ്പിച്ചതാ ഞങ്ങൾ. കൊല്ലപ്പെട്ടയാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയത്. പ്രതി കൊല്ലപ്പെട്ട സമയത്തിന് ഏറെ മുമ്പാണ് അംബികാദേവി കൊന്നു എന്ന് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. അതെങ്ങനെ സംഭവിച്ചു? ഞാൻ രഹസ്യമായി അന്വേഷിച്ചു. യഥാർത്ഥ സംഭവത്തിന്റെ ചുരുളഴിയുന്നത് അങ്ങനെയാണ്. എന്റെ മുമ്പിൽ അംബികാദേവി കുറ്റമേറ്റുപറയുന്ന സമയത്ത് അയാൾ മരിച്ചിരുന്നില്ല. പിന്നീടാണ് കൊല നടന്നത്. കൊന്നത് അംബികാദേവി അല്ലെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. എങ്കിൽ പിന്നെ കൊന്നത് ആര്? മൃതദേഹത്തിന് സമീപത്ത് നിന്ന് കിട്ടിയ ആർ എന്ന അക്ഷരം കൊത്തിവെച്ച ഒരു മോതിരവും കൊല്ലപ്പെട്ടയാളുടെ കയ്യിൽ കുടുങ്ങിയ തലമുടിയും ഞങ്ങളുടെ കയ്യിൽ തെളിവായി കിട്ടി. കൂടുതൽ അന്വേഷണത്തിൽ അത് രാജേശ്വരി ദേവിയുടേതാണെന്ന് തെളിഞ്ഞു. കൊല നടത്തിയത് അംബികാദേവി അല്ല, രാജേശ്വരി ദേവിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. രാജേശ്വരിയെയും മഹേന്ദ്രനെയും മറ്റു പലരെയും വിശദമായി ഞാൻ ചോദ്യം ചെയ്തിരുന്നു. വൻതുക രാജേശ്വരി ദേവിയിൽ നിന്നും കൈപ്പറ്റിയ മഹേന്ദ്രൻ ഞാനൊന്നും കണ്ടില്ല എന്ന കള്ളം ആവർത്തിച്ചു. ഒടുക്കം രാജേശ്വരി ദേവിക്ക് നടന്നതെന്താണെന്ന് എന്നോട് പറയേണ്ടി വന്നു. എന്നിട്ടും സാർ ആ കൊലപാതകയെ അറസ്റ്റ് ചെയ്തില്ല, ശിക്ഷ വാങ്ങിക്കൊടുത്തില്ല. പകരം നിരപരാധിയായ ഈ അമ്മയെ ശിക്ഷിച്ചു. രാജേശ്വരി ദേവിയെ അറസ്റ്റ് ചെയ്യാനുള്ള തെളിവുകൾ എന്റെ പക്കൽ ഉണ്ടായിരുന്നു. ഞാൻ അതിന് തുനിഞ്ഞതുമാണ്. പക്ഷേ പണം, സ്വാധീനം ഒക്കെ അവിടെയും ഇടപെട്ടു. പണമെറിഞ്ഞ് കളിച്ചു രാജേശ്വരി ദേവി. ഉന്നതരായ രാഷ്ട്രീയക്കാരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും സ്വാധീനിച്ചു. അവർ തെളിവുകൾ നശിപ്പിച്ച് രാജേശ്വരി ദേവിയെ രക്ഷപ്പെടുത്തി. താങ്കളും അതിന് കൂട്ടു നിന്നുവല്ലേ? എനിക്കതിനെ വഴിയുണ്ടായിരുന്നുള്ളു. ഞാൻ നിശബ്ദനാക്കപ്പെട്ടു. വൻതുക എനിക്കും അവർ തന്നു. ഞാനതിൽ വീണുപോയി. ഇന്ന് കുറ്റബോധം എന്നെ വേട്ടയാടുന്നു. ഈ കേസ് മാത്രമല്ല, മറ്റനേകം കേസുകളും മൂടിവെക്കേണ്ടി വന്നു. ചിലപ്പോഴൊക്കെ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നു, കുറ്റവാളികൾ സ്വതന്ത്രരായി മാന്യരായി ജീവിക്കുന്നു. എന്നോട് ക്ഷമിക്കുക, ഞാൻ ചെയ്ത തെറ്റ് എന്നെ അലോസരപ്പെടുത്തുന്നു. അമ്മയ്ക്ക് മുന്നിൽ ചെയ്തുപോയ പാപങ്ങളൊക്കെ കണ്ണീരുകൊണ്ട് കഴുകിക്കളയണം. അതിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരാൾക്ക് ഇത്രയും ക്രൂരയാവാൻ കഴിയൂ?
രാജേശ്വരി അമ്മ കുറ്റം ചെയ്തു, എന്നിട്ട് സ്വന്തം ചേച്ചിയെ ജയിലിലടച്ചു. സാർ, ഈ കേസ് റീഓപ്പൺ ചെയ്താൽ രാജേശ്വരി ദേവിയെ ശിക്ഷിക്കാൻ കഴിയില്ലേ? അവരെ ജയിലിലടയ്ക്കാൻ കഴിയില്ലേ? രാജേശ്വരി ദേവിക്കെതിരെ ഒരു തെളിവ് ഇപ്പോ ഇല്ല, ഒക്കെ മുമ്പേ നശിപ്പിച്ചിരുന്നു. ഞാനിപ്പോ ഇതൊക്കെ തുറന്നു പറഞ്ഞാലും അതിന് വിശ്വാസ്യത കിട്ടില്ല, അത് ഗൗരവത്തിൽ എടുക്കണമെന്നുമില്ല. എന്റെ കയ്യിൽ റെക്കോർഡിക്കലി ഒരു തെളിവുമില്ല. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കൊലപാതകമാണിത്. ശക്തമായി എന്തെങ്കിലും തെളിവുണ്ടെങ്കിലേ രാജേശ്വരി ദേവി ശിക്ഷിക്കപ്പെടുകയുള്ളൂ. അംബികാദേവി സ്വയം കീഴടങ്ങി ശിക്ഷയും ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. ഈ കേസ് പുനരന്വേഷിക്കണമെങ്കിൽ അതിനും മാത്രം തെളിവുണ്ടാകണം. കൊല നടത്തിയത് നേരിൽ കണ്ട മഹേന്ദ്രൻ ഒരു പിടിവള്ളിയാണ്. അവന്റെ മൊഴി പ്രധാനമാണ്. അവൻ കൂടെ നിൽക്കുമെങ്കിൽ, സത്യം തുറന്നു പറയുമെങ്കിൽ രാജേശ്വരി ദേവിയെ ശിക്ഷിക്കാൻ കഴിയും. അവിടെ എനിക്കും സഹായിക്കാൻ കഴിയും. സ്വാമിനിയുടെ കാര്യത്തിൽ എനിക്കും സങ്കടമുണ്ട്. പാവം, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. മുമ്പെനിക്കതിന് കഴിഞ്ഞില്ല. സീത മഹേന്ദ്രനെയും കൂടെ നിർത്തി ഈ കേസ് റീഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എന്റെ സഹായവും ഉണ്ടാവും. എനിക്ക് പ്രായച്ചിത്തം ചെയ്യാനുള്ള ഒരവസരമായിട്ട് ഞാനിതിനെ കാണുന്നു. രാജേശ്വരി ദേവിയെ ജയിലിലടക്കണം. ശിക്ഷിക്കപ്പെടും. ജയിലിൽ നിന്ന് മടങ്ങി വരും എനിക്കറിയില്ല. എന്റെ കുഞ്ഞിനെ ഞാൻ നിന്നെ ഏൽപ്പിക്കും. ജയിലിൽ നിന്ന് മടങ്ങി വരും എനിക്കറിയില്ല. എന്റെ കുഞ്ഞിനെ ഞാൻ നിന്നെ ഏൽപ്പിക്കും. അമ്മയില്ലാത്ത സങ്കടം എന്റെ മോൻ അറിയരുത്. പെറ്റമ്മയെ പോലെ തന്നെ വളർത്തണം കല്യാണിന്. ചേച്ചി വിഷമിക്കാതെ, കല്യാണിനെ ഞാൻ എന്റെ മകനായി തന്നെ വളർത്തു. അമ്മയുടെ സ്നേഹം കൊടുത്ത് തന്നെ ഞാൻ ഇവനെ വളർത്തു. കല്യാണിനെ ഓർത്ത് എന്റെ ചേച്ചി വിഷമിക്കണ്ട. മാമോനെ, ഈ അമ്മ പോവാ മോനെ. എന്റെ മോന്റെ അടുത്ത് ഇനി അമ്മയില്ല. എങ്ങനെയാ ഞാൻ എന്റെ മോനെ പിരിഞ്ഞിരിക്ക? ഞാൻ തെറ്റ് ചെയ്തു പോയി. എന്നോട് പൊറുക്കാനുള്ള മനസ്സ് വേണം. നിർത്ത്. നീ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കണ്ട. നിന്നോട് പൊറുക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? നീ എന്നെ ചതിച്ചു. സ്വന്തം ഭർത്താവിനോടൊപ്പം കഴിയുമ്പോ തന്നെ നീ മറ്റൊരുത്തിന് മനസ്സും ശരീരവും കൊടുത്തു. എനിക്കറിയാം, ഒക്കെ എനിക്കറിയാം. നീ കൊന്നത് നിന്റെ കാമുകനെയാ. അതിനുള്ള കാരണം എനിക്കറിയാം. ഓക്കെ, എന്നോട് രാജേശ്വരി പറഞ്ഞു. ഇനിയും നീ അഭിനയിക്കേണ്ട അംബികാദേവി. എന്റെ ഭാര്യയാണെന്ന് പറയാനുള്ള അവകാശം ഇനി നിനക്കില്ല. നീ ചെയ്ത തെറ്റിന് മാപ്പില്ല.
കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ശിക്ഷ കഴിഞ്ഞ് നീ പുറത്തിറങ്ങും. ഭർത്താവിനെ മകനെ തേടി നീ ഇങ്ങോട്ട് വരരുത്. അങ്ങനെ ഒരു ബന്ധം നിനക്ക് ഇനി ഇവിടെ ഇല്ല. ഞാൻ ഒഴിക്കിയ കണ്ണീരിന് ഞാൻ പകരം വിട്ട് തന്നെ ചെയ്യും. സമ്പത്തിനും സന്തോഷത്തിനും വേണ്ടി ചിലർ എന്തും ചെയ്യും. ആരെ വേണമെങ്കിലും ഇല്ലാതാക്കും, കൊല്ലും.